ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. റംദാന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി കട്ട്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന്റെ തൊട്ടപ്പുറത്തിറക്കണ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ആദ്യം കുക്കർ എടുത്ത് വെക്കുന്നുണ്ട്, ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 250 ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സബോള റെഡിയാക്കി എടുക്കാം. 1.5 സബോള എടുത്തിട്ടുണ്ട്. 1/5 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും 1/5 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സബോളയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ സബോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ 2 കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാകത്തിന് കുറച്ചധികം വേണം. 2 കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് 2 കട്ട്ലേറ്റിനും കൂടി ഒരുമിച്ചാണ് കേട്ടോ അമ്മ ഞാൻ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഒരു വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വേണം നമുക്കതിൽ ഉരുളം കഴുങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ മാറ്റിയതിന് ശേഷം ഉരുളം കഴുങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 വലിയ ഉരുളം കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ചിക്കനിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഉരുളം കിഴങ്ങ് വേവിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉരുളം കിഴങ്ങ് വേവിക്കാൻ വേണ്ടി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടും. അത് കാരണം കൊണ്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണുള്ളൂ. ഇനി നമുക്ക് മസാല വഴറ്റാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കാം. പാത്രം വെച്ച് കൊടുക്കാം. ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചു കൊടുക്കുക. ഓയിലൊഴിച്ചു കൊടുക്കാം. ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സബോളയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് സബോള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്രൗണ്ട് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബീഫ് കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഗ്രൗണ്ട് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. പകുതി എടുത്തതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ കഴുകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ഇതേപോലെ കഴുകിയിട്ട് ആകെ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അത് കാരണം ഞാൻ കഴുകിയെടുക്കുന്നില്ല കേട്ടോ. ഗ്രൗണ്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അതാ സബോള അപ്പുറത്ത് കിടന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ബീഫിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ ബീഫായതുകൊണ്ട് ഇങ്ങനത്തെ ബീഫായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തതിന് ശേഷം അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വറുത്ത് അത് വെന്ത് കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ. സബോളയിലേക്ക് ഇഞ്ചി നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ വിട്ടുപോയിട്ടാ ഞാൻ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഇരുമ്പ് ചട്ടിയാണല്ലോ, അപ്പോൾ കുറച്ച് സമയം ഈ മസാല അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത കളറായി പോട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ചൂടാറും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളം കിഴങ്ങാണെന്ന് വെച്ചാൽ അതാ നന്നായിട്ട് ഞാൻ ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് രണ്ട് പാർട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മസാലയും ഇതേപോലെ 2 പാർട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉരുളം കിഴങ്ങ്
ഉടച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം നമുക്ക് ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല ദാ ഇരുമ്പ് ചട്ടിയിൽ വെച്ച കാരണം കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ കറുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ അതിൽ കുറച്ച് മസാലപ്പൊടിയുടെയും എരിവിൻ്റെയും കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മസാലപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ട് വീണ്ടും ഞാൻ കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്ത് നമുക്ക് അത് മാറ്റി വയ്ക്കാം. ബീഫിൻ്റെ റെഡിയാക്കാൻ വേണ്ടി ഇതാ ഉരുളൻകിഴങ്ങ് ഉടച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാല റെഡിയാക്കി വെച്ചതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കുഴച്ചെണ്ണ കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. നമ്മൾ ഉരുളൻകിഴങ്ങിൽ ഉപ്പിട്ടുണ്ടായിരുന്നു, ചിക്കനിൽ ഉപ്പിട്ടിട്ട്, ചിക്കനിൽ ബീഫിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മസാല എരിവും ഇത്തിരി ഗരം മസാലയുടെ കുറവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കുക. കുഴച്ച് കൊടുത്തതിന് ശേഷം ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് മുട്ട ഉടച്ചെടുത്തതിന് ശേഷം ഒന്ന് പതപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാതും ഞാൻ ഓവൽ ഷേപ്പിലാക്കി എടുക്കട്ടെ. അപ്പോൾ അതാ എല്ലാതും ഞാൻ ഓവൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയിലിട്ടതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡ് ക്രംസൊക്കെ അതുപോലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ കട്ട്ലേറ്റിൻ്റെ എല്ലാതും ഉണ്ടാക്കിയെടുക്കുന്നില്ല കേട്ടോ. കുട്ടികൾക്ക് ചിക്കൻ കട്ട്ലേറ്റ് അത്ര വലിയ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കുന്നില്ല. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. ബീഫിൻ്റെയും ഞാൻ ഫുൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല. ബീഫിൻ്റെയും കുറച്ചേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാതും റെഡിയാക്കട്ടെ. അപ്പം ഞാൻ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുത്തതിന് ശേഷം ആദ്യം മുട്ടയിൽ മുക്കുന്നുണ്ട്, പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഞാൻ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാക്കാൻ വെച്ചു. ചൂടാക്കാൻ വെച്ചതിന് ശേഷം ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അങ്ങനെ ദാ ബീഫ് കട്ട്ലേറ്റും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ദാ അതും കുറച്ചൊക്കെ മുരിഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ ബീഫ് കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തോളൂ. എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.